നമസ്കാരം, ഞാൻ നന്ദന. ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ലൂയി ബ്രെയിൻ ആണ്. ഇതെഴുതിയത് ജോർജ് കുട്ടിപ്പ് കാരേപ്പറമ്പ്. അന്ധരുടെ വിരൽത്തുമ്പിൽ വിജ്ഞാനം പകർന്ന മഹാനാണ് ലൂയി ബ്രെയിൻ. ഇരുളടഞ്ഞ കണ്ണുകളിൽ പ്രകാശം പരത്തിയ തേജാഗോളം. അദ്ദേഹത്തിൻ്റെ ഒരു ജനനം ആണ് ഞാനിവിടെ വായിക്കുന്നത്. ചക്രവാള സീമകളോളം പരന്നുകിടക്കുന്ന മനോഹരമായ ബ്രീ സമതലം, ശരത്കാല സൂര്യന്റെ കിരണങ്ങളേറ്റ് കനകാഭിയാർന്ന ധാന്യത്തരപ്പുകൾ, അകലെ നിബിഡമായ പുൽത്തകിടികളിൽ മേയുന്ന കന്നുകാലിക്കൂട്ടങ്ങൾ, താഴെ മാർത്ത് നദിയെ സ്വച്ഛദം ആശ്ലേഷിക്കുന്ന ഷാലിഫെർ കനാൽ, കാടും ജലാശയങ്ങളും നീലാകാശങ്ങളും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം, വലിയ ഫ്രാൻസിന്റെ ഒരു ചെറിയ ചിത്രം. സാം ദെനി കഴിഞ്ഞ് കീഴ്ക്കാം തൂക്കായ ലതു ആർത്ത് ഇടവഴിയിലൂടെ മുന്നോട്ട് നടക്കുക. നാം ഇപ്പോൾ ക്രൂവേ ഗ്രാമത്തിന്റെ താഴ്ന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ലൂയി ബ്രെയിലിന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന ഷെമിൻ ദ ബൂത്ത് അവിടെയാണ്. ഇപ്പോൾ ബ്രെയിൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന വഴിയുടെ അങ്ങേയറ്റത്ത് ലൂയി ബ്രെയിൽ ജനിച്ച വീട് കാണാം. കല്ലുകെട്ടി വെള്ളപൂശിയ ഒരു കർഷക ഭവനം. അത് വർഷങ്ങളെ അതിജീവിച്ച് നിലകൊള്ളുന്നു. അതിന്റെ വലിയ കനം കൂടിയ ജനാലകളും ഓക്കുതടി കൊണ്ടുള്ള കതകുകളും പരന്ന് വ്യത്യസ്തമായ മേൽക്കൂരയും പരുക്കൻ കല്ലുകൊണ്ടുള്ള വലിയ ചിമ്മിനിയും ബ്രീ താഴ്വരയിലെ വീടുകളുടെ സവിശേഷതയാണ്. ഈ വീട്ടിലാണ് 1809 4ാം തീയതി ലൂയി ബ്രെയിൽ ജനിച്ചത്. ഗ്രാമത്തിലെ ജീനി നിർമ്മാണക്കാരനായ സിമോൺ റെനെ ബ്രെയിൽ ആയിരുന്നു പിതാവ്. അമ്മയുടെ പേര് മോനിക്കെന്നായിരുന്നു. ഈ ദമ്പതികളുടെയും 4ാമത്തെയും അവസാനത്തെയും പുത്രനായിരുന്നു ലൂയി. വാർദ്ധക്യകാലത്ത് തന്നെ സംരക്ഷിക്കുകയും കുടുംബത്തിന്റെ ശ്രേയസ്സും സന്തോഷവും നിലനിർത്തുകയും ചെയ്യേണ്ട ഈ ഇളയ പുത്രനോട് പിതാവിന് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. ലൂയിക്ക് ഒരു സഹോദരനും 2 സഹോദരന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഇവർ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവനെ വളരെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ആനന്ദകരമായ ഒരു ഭാവിയുടെ വാഗ്ദാനമായിരുന്നു. മൂത്ത മകൾ വീട് വിട്ടു പോകുമ്പോൾ തന്റെ കുതിരക്കോപ്പ് നിർമ്മാണ ജോലി ഏറ്റെടുക്കേണ്ടത് ലൂയി ആണെന്ന് സിമോൺ വിശ്വസിച്ചു. ആയിരത്തി 1812 ലൂയിക്ക് ഇപ്പോൾ 3 വയസ്സ് പ്രായമായി. അവൻ വീട്ടിലെങ്ങും ഉത്സാഹപൂർവം ഓടി നടക്കുകയും കളിക്കുകയും ചെയ്തു. ഓജസ്സും ചിറുചുടുക്കുമുള്ള ഒരു ബാലൻ. ഉണർവുറ്റ മനസ്സും മധുരോദാത്തമായ സ്വഭാവ വാസനകളും അവനുണ്ടായിരുന്നു. ജീവിതത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് കാലെടുത്തു വെച്ച അവന്റെ ശിശുസഹജമായ സംസാരം ആരെയും ആകർഷിക്കുമായിരുന്നു. ലൂയി തനിക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് കണ്ണോടിക്കുവാൻ തുടങ്ങി. അതിലെ ഓരോ വസ്തുവിലേക്കും നിഷ്കളങ്കമായ കണ്ണുകൾ, അത്ഭുതം സ്ഫുരിക്കുന്ന നോട്ടം. അവ അത്ര വേഗം മടഞ്ഞു പോകുമെന്ന് ആര് വിചാരിച്ചു? ജിജ്ഞാസുവായ ആ ബാലൻ അച്ഛന്റെ പണിശാലയിൽ ഓടി നടന്ന് അവിടെയുള്ള വസ്തുക്കളെയും അച്ഛന്റെ പ്രവൃത്തികളെയും നിരീക്ഷിക്കുവാൻ തുടങ്ങി. അപരിചിതവും അത്ഭുതകരവും അസുലഭവുമായ ധാരാളം സാധനങ്ങൾ, ബെഞ്ചിൽ നിരത്തി വച്ചിട്ടുള്ള കൂർത്ത മൂർച്ചയുള്ള തോലുളികൾ, ക്ഷൗരക്കത്തിയുടെ വായ്ത്തല പോലെ അരികുള്ള മൂർച്ചയേറിയ കത്തികൾ, കുതിരയുടെ കോളറിന് വേണ്ടിയുള്ള ബ്ലോക്ക്, ജീനി തുടങ്ങിയ വിചിത്ര വസ്തുക്കൾ അവന്റെ ഇളം കണ്ണുകളിൽ അത്ഭുതം പകർന്നു. തന്റെ അച്ഛനെ അനുകരിക്കുവാനുള്ള അഭിമാനിച്ച കൊച്ചു ലൂയിയിൽ നാമ്പിട്ടു. തന്റെ പിതാവിനെ അനുകരിക്കുവാനുള്ള പ്രലോഭനം അവന് വളരെ കൂടുതലായിരുന്നു. ഒരു ദിവസം ആരും കാണാതെ അവൻ അച്ഛന്റെ തൊഴിൽശാലയിൽ കടന്നു. ഒരു കൊച്ചു കത്തി കയ്യിലെടുത്തു. പകുതി തുറന്ന കതകുപാളികളിലൂടെ സൂര്യകിരണങ്ങൾ കടന്നു വന്നു. കുട്ടിയുടെ മൃദുലമായ കയ്യിലിരിക്കുന്ന കത്തിയുടെ വായ്ത്തലയിൽ തട്ടി അത് പ്രതിഫലിച്ചു.
അവൻ കൈക്കലാക്കിയ തുകൽ കഷ്ണം കട്ടിയുള്ളതായിരുന്നു. അവൻ കത്തി മുറുകെ പിടിച്ചുകൊണ്ട് തുകൽ മുറിക്കുവാൻ ശ്രമിച്ചു. തുകൽ അമർത്തിയ കത്തി പെട്ടെന്ന് തെന്നിത്തെറിച്ചു. ഹോ, അതവന്റെ വലുത് കണ്ണിൽ പതിച്ചു. വേദനയുടെ ഒരു ഞെരുക്കം, രക്തം ധാരധാരി ഒഴുകി. വലത്തു കണ്ണിലേറ്റ ആഴമായ മുറിവ് സുഖപ്പെടുത്തുവാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ലൂയിയുടെ കാഴ്ച വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവന്റെ മാതാപിതാക്കൾ നടത്തിയ എല്ലാ ശ്രമങ്ങളും വിഫലമായി. വൈദ്യശാസ്ത്രം വേണ്ടത്ര വികാസം പ്രാപിച്ചിട്ടില്ലാതിരുന്ന അക്കാലത്ത് ആന്റിസെപ്റ്റിക്കുകളോ ശക്തിയേറെ ആന്റിബയോട്ടിക് ഔഷധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്കകം ഇടതുകണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. അങ്ങനെ 5 വയസ്സായപ്പോഴേക്കും ലൂയി ബ്രെയിൽ പൂർണ്ണമായി അന്ധതയുടെ പിടിയിലമർന്നു. ബ്രെയിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഗ്നി പരീക്ഷയായിരുന്നു. തങ്ങളുടെ ഓമന മകൻ ഒരു ഭിക്ഷക്കാരനായ ജീവിതം നയിക്കേണ്ടി വരിക. ആ ചിന്ത ലൂയിയുടെ മാതാപിതാക്കളെ ഞെട്ടിച്ചു. സന്തോഷം തളിരിട്ടു നിന്ന ബ്രെയിൽ കുടുംബത്തിൽ വേദനയും നിരാശയും തളം കിട്ടി. ഭിക്ഷാടനം അന്ധരുടെ കുലത്തൊഴിലായി കരുതപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. ലൂയിയുടെ മാതാപിതാക്കൾ കണ്ടുമുട്ടിയ അന്ധന്മാർ എല്ലാവരും തന്നെ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചിരുന്നവരാണ്. കാഴ്ച നഷ്ടപ്പെട്ട ലൂയിയുടെ സ്ഥിതി വ്യത്യസ്തമാകുന്നു. ബാഹ്യലോകവുമായി കാര്യമായ സമ്പർക്കമൊന്നും അവനില്ലായിരുന്നു. എങ്കിലും വീടുമായി ബന്ധപ്പെട്ട പല ജോലികളും ചെയ്യുന്നതിൽ പ്രത്യേകം താല്പര്യം കാണിച്ചു. എന്നാൽ തൻ്റെ ആന്തരദൃഷ്ടികൾ കൊണ്ട് ലോകത്തെ ഒന്നുകൂടി കാണുവാൻ ലൂയി തയ്യാറെടുക്കുകയായിരുന്നു. തണുപ്പുകാലത്ത് വലിയ വിശ്രമമുറിയിലെ അടുപ്പിൽ ജ്വലിച്ചിരുന്ന തീനാളങ്ങൾക്കരികിലിരുന്ന് കുതിരക്കോപ്പുകൾക്ക് അരികി ചമിച്ച ലൂയിയുടെ കൊച്ചുകരങ്ങൾ ലോകജ്ഞാനത്തെ വിരൽത്തുമ്പിൽ ഒപ്പിയെടുക്കുവാൻ തയ്യാറെടുക്കുകയായിരിക്കണം. നന്ദി.